Okay. നിങ്ങൾക്ക് കാണാലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞു നിർത്തിയാല് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യത്തിലേ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവ് വല്ലതും ഉണ്ടോ? നമ്മൾ പറഞ്ഞതായിരുന്നു മൊബൈൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചായിരുന്നു. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇതിനെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഫ്രീക്വൻസി ബാൻഡ്സ് വളരെ കുറവാണ്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ മിനിമം 2 ഫ്രീക്വൻസി വേണം. ഒരു മൊബൈൽ ഫോണിലേക്ക് 2 ഫ്രീക്വൻസി കൊടുത്തിരിക്കണം. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനും സെപ്പറേറ്റ് ഫ്രീക്വൻസി അലോട്ട് ചെയ്തെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ആ രീതിയിൽ ഓരോരുത്തർക്കും 2 ഫ്രീക്വൻസി വെച്ച് കൊടുക്കുമ്പോൾ എത്ര ആൾക്കാരുണ്ടോ അതിന്റെ ഇരട്ടി ഫ്രീക്വൻസി നമുക്ക് കൊടുക്കേണ്ടി വരും. 10 പേരുണ്ടെങ്കിൽ 20 ഫ്രീക്വൻസി ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആകെ 250 ഫ്രീക്വൻസി, അതായത് 125 എണ്ണം പുറത്തേക്ക് 125 എണ്ണം ഉള്ളിലോട്ട് എടുക്കാനുള്ള ഫ്രീക്വൻസി അവൈലബിൾ ഉള്ളൂ. ഓൾ വേൾഡ്, ലോകം മുഴുവൻ ആകെ 125 ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഈ 125 ഫ്രീക്വൻസി 125 പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും 125 റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ 125 ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇതിനെ എങ്ങനെ എല്ലാവരുടെയും റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു ചോദ്യം. അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ഒരു എന്തോ ഹലോ ഹെറിക്, ഹലോ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാ പറ്റിയേ ഹെറിക്? പാട്ട് പാടിയതിന്റെ ഇടയ്ക്ക് ഏ ക്ലാസ്സിൽ വന്നിരിക്കുന്നതിന്റെ വിലാപമാണോന്ന്. ഓക്കെ, അപ്പൊ ഈ ഒറ്റൊരു ആന്റിന വെച്ചിട്ട് ഈ പറയുന്ന 125 ഫ്രീക്വൻസി എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യില്ല, അതായത് റിക്വയർമെന്റ് മീറ്റ് ചെയ്യില്ല. ആകെ 125 പേർക്ക് അറ്റ ടൈം സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു അതിന് ഓവർകം ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ സെൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒറ്റ ആന്റിന ഉപയോഗിക്കുന്നതിന് പകരം മൾട്ടിപ്പിൾ ആന്റിന ഉപയോഗിക്കുന്നു. ഓരോ ആന്റിനയ്ക്കും ഈ 125-ല് ഒരു പോർഷൻ ഓഫ് ഫ്രീക്വൻസി മാത്രമേ അലോട്ട് ചെയ്യുള്ളൂ. എന്നിട്ട് കുറെ ദൂരം അപ്പുറത്താണ് രണ്ടാമത് വീണ്ടും ഇത് അലോട്ട് ചെയ്യുള്ളൂ. അതിന്റെ ഇടയ്ക്കുള്ള പോയിന്റിൽ സെയിം ഫ്രീക്വൻസികൾ വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്തോ സ്റ്റക്കായി പോയി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് അപ്പം ആ പറയുന്ന സെല്ലിന്റെ ഷേപ്പ് എപ്പോഴും ഹെക്സഗണലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞു വെച്ചു. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റഡ് ടു ഈ പറയുന്ന ഒരു സർക്കുലർ ഷേപ്പ് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഹെക്സഗണൽ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ ആരോ ഡൗട്ട് ചോദിച്ചായിരുന്നു hexagonal shape എന്ന് പറഞ്ഞാൽ പവർപോയിന്റ് കാണുന്നില്ല. പവർപോയിന്റ് കാണുന്നില്ലേ? ഇല്ല, കാണുന്നില്ല. ഇപ്പോഴോ? ആ യെസ് സർ, ഇപ്പോ കാണുന്നുണ്ടല്ലോ അല്ലേ? ആ അടുത്ത കാണുന്നുണ്ടല്ലോ. ആ യെസ് സർ കാണാം. ഓക്കേ ഓക്കേ. അപ്പോൾ ഇന്നലെ ആരോ ഡൗട്ട് ചോദിച്ചായിരുന്നു അത് ഹെക്സഗൺ എന്തുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്സഗണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐഡിയൽ കൺസെപ്റ്റ് മാത്രമാണ്. റിയൽ ലൈഫിൽ ഒരിക്കലും നമ്മൾ ഹെക്സഗണൽ ഷേപ്പോ സർക്കുലർ ഷേപ്പോ റെക്ടാംഗുലർ ഷേപ്പോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. ഒരു ആന്റിനയുടെ റേഞ്ച് എത്രത്തോളം എത്തും ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഓൾമോസ്റ്റ് ഒരു സർക്കിൾ ആയിരിക്കാം, പക്ഷെ എന്തോ പറഞ്ഞോ. ഹലോ, എന്തോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിരുന്നു സർ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ടോ? നോയ്സ് വരുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പോ കുഴപ്പമൊന്നുമില്ല. ഓക്കേ, അപ്പം നമുക്ക് ഈ പറയുന്ന ഹെക്സഗണൽ ഷേപ്പ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഒരു സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷേപ്പാണ് ഹെക്സഗണൽ. പ്രാക്ടിക്കലായിട്ട് വരുന്നത് നമ്മുടെ അമീബയുടെ ഷേപ്പ് പോലെ ഒരു ഇറഗുലർ ഷേപ്പ് ആയിരിക്കും ഒരു ആന്റിനയ്ക്ക് ചുറ്റും ഉണ്ടാവുന്ന ഷേപ്പ്. ഒരു ആന്റിനെ കവർ ചെയ്യുന്ന ജിയോഗ്രാഫിക് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അമീബയുടെ ഷേപ്പ് പോലെ ഒരു ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഇറഗുലർ ഷേപ്പ് വെച്ച് നമുക്ക് ഒരു അനാലിസിസ് നടത്താൻ സാധിക്കില്ല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ എടുത്ത ഈ മാപ്പിന്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കേരളത്തിന്റെ മാപ്പ് ഞാനിവിടെ എടുത്തു. ഞാനിവിടെ ഒരു ഇറഗുലർ ഷേപ്പ് ഇങ്ങനെ വരച്ചു വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എന്റെ അനാലിസിസിന് ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ സർക്കുലർ ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പോയി, അപ്പം കുറെ ഭാഗത്ത് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ എനിക്ക് ഇങ്ങനെ കാണിക്കേണ്ടി വരും. അപ്പൊ ശരിക്കും എന്റെ ഒരു അനാലിസിസ് പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഷേപ്പാണ് ഹെക്സഗണൽ ഷേപ്പ്. അതായത് രണ്ട് ആന്റിനകൾക്കിടയിൽ കോമൺ സ്പേസ് വരാത്ത രീതിയിൽ, രണ്ട് ആന്റിനകൾ ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിൽ, എന്നാൽ ഓൾമോസ്റ്റ് ഒരു സർക്കുലർ ഷേപ്പ് കിട്ടാവുന്ന രീതിയിൽ ഞാൻ എടുക്കുന്നതാണ്. ഞാനത് 8 ഷേപ്പ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ സോഫ്റ്റ്വെയറിൽ അത് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ അനാലിസിസിന് എളുപ്പത്തിൽ കിട്ടാവുന്ന രീതിയിൽ ഞാൻ അതിന്റെ സൈഡ്സിന്റെ എണ്ണം കുറയ്ക്കുന്നതനുസരിച്ച് കൂടുതൽ അത് സർക്കിൾ ആയിക്കൊണ്ടിരിക്കും. സൈഡ്സിന്റെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് 8 എന്നുള്ളത് 10 12 15 സൈഡുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് അപ്രോക്സിമേറ്റഡ് ടു സർക്കിൾ ആയിരിക്കും. പക്ഷെ നമ്മുടെ എളുപ്പത്തിലുള്ള അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഹെക്സഗണൽ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം അതാണ് ഇന്നലെ ചോദിച്ച ഡൗട്ടിന്റെ, എനിക്ക് തോന്നുന്നു ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ അടുത്തത് ഇപ്പം ഇതില് സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫ്രീക്വൻസി റീയൂസ് ആണ്. അതായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച കേസ്. അതായത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഇപ്പം ഒരു 7 എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ വെച്ച് ഞാനത് അനാലിസിസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അവൈലബിൾ ആയിരിക്കുന്ന ടോട്ടൽ ഫ്രീക്വൻസിന്റെ ഒരു നിശ്ചിത പോർഷൻ ഒരു സെല്ലിന് കൊടുക്കും, ബാക്കി ഒരു നിശ്ചിത പോർഷൻ അടുത്ത സെല്ലിന് കൊടുക്കും, പിന്നെ വരുന്ന ഒരു പോർഷൻ ഇവിടെ കൊടുക്കും. അങ്ങനെ എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ പോർഷൻസ് ഓരോ സെല്ലിന് അലോട്ട് ചെയ്യും. അപ്പൊ എനിക്ക് 70 ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ 10 ഇവിടെ 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 അങ്ങനെ 70 അലോട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ സെയിം ഫ്രീക്വൻസികൾ ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ സെയിം സെറ്റിനെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആ ഒരു വലിയ സെറ്റിന് പറയുന്ന പേരാണ് ക്ലസ്റ്റർ. അപ്പൊ ആ ക്ലസ്റ്ററിന്റെ സൈസ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു, അത് ഈ ആക്സിസ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്, ഐയും ജെയും. അത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ. ഇനിയിപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എന്റെ കയ്യിലാകെ 70 ഫ്രീക്വൻസി ഉള്ളൂ. 70 ഫ്രീക്വൻസിനെ, അതായത് കേരള സർക്കിള് ലേലത്തിന് പിടിച്ചപ്പം BSNL ആകെ 70 ഫ്രീക്വൻസിയെ കിട്ടിയുള്ളൂ. ഈ 70 ഫ്രീക്വൻസിയെ BSNL എടുത്തിട്ട് ഒരു സൈഡിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കവറേജ് നടക്കില്ല. അതായത് 70 പേർക്കേ അറ്റ് എ ടൈം സംസാരിക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ 70 പേർക്കേ പറ്റുള്ളൂ. അപ്പം അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി റീയൂസ് ഉപയോഗിച്ചത്. അപ്പം ഈ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേരെ അറ്റ് എ ടൈം ഒരു സിസ്റ്റത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഫോൺ വിളിക്കുന്ന ഈ നിമിഷത്തിൽ എത്ര പേരെ എന്റെ സിസ്റ്റത്തിന് പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ സർവീസ് ഫോണിനല്ല എന്റെ സർവീസ് പ്രൊവൈഡർക്ക് എത്ര സിസ്റ്റത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ, നിങ്ങളിപ്പം ഒരു തൃശ്ശൂർ പൂരത്തിൽ പോയിട്ട് കോൾ ചെയ്യാൻ വേണ്ടി നോക്കുക, നേരത്തെ അവിടെ പറയുന്നേക്കാം ലൈൻ ബിസിയാണ്, ലൈൻ അവൈലബിൾ അല്ല എന്ന് പറയുന്നേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിക്വസ്റ്റുകൾ അറ്റ് എ ടൈം വന്നു കഴിയുമ്പം ഫ്രീക്വൻസികൾ അവൈലബിൾ അല്ലാതെ വരുന്നു. ഫ്രീക്വൻസി അവൈലബിൾ അല്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ പോസിബിൾ അല്ലാതെ വരും. അപ്പം നിങ്ങൾ നല്ല തിരക്കുള്ള സ്ഥലത്ത് പോയിട്ട് കോൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ മിക്കവാറും സംഭവിക്കുന്ന ഒരു പോയിന്റ് ആണ് ലൈൻ ഇതാണ് അവൈലബിൾ അല്ല, അല്ലെ ലൈൻ ബിസിയാണ്, ഈ സമയത്ത് നിങ്ങളുടെ സർവീസ് ചെയ്തു തരാൻ പറ്റില്ല, ആ രീതിയിലുള്ള ഇത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസികളുടെ എണ്ണം കുറവാണ്. അപ്പം ഇതിനെ എത്ര പേര് അറ്റ് എ ടൈം എന്റെ സർവീസ് പ്രൊവൈഡർക്ക് ഐഡിയക്കോ പിന്നെ BSNLനോ എയർടെലിനോ അവർക്ക് അറ്റ് എ ടൈം എത്ര പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിലോട്ട് എടുക്കുവാണ്. അതായത് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, 70 ഫ്രീക്വൻസി ഉള്ളതിനെ ഞാൻ 10 വെച്ച് ഗ്രൂപ്പ് ചെയ്ത് ആദ്യത്തെ ഈ ക്ലസ്റ്റർ ഉണ്ടാക്കി, വീണ്ടും രണ്ടാമത് ഈ ക്ലസ്റ്റർ ഉണ്ടാക്കി, മൂന്നാമത് ഈ ക്ലസ്റ്റർ ഉണ്ടാക്കി. അപ്പം എനിക്ക് എന്റെ സർവീസ് പ്രൊവൈഡർക്ക് തന്നിരിക്കുന്ന ടോട്ടൽ ഫ്രീക്വൻസിയാണ് എസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്രീക്വൻസി അത് 70 ആണ്. ഇനി ആ 70 ഫ്രീക്വൻസിനെ ഞാൻ 7 പിന്നെ 7 ഗ്രൂപ്പായിട്ട് തിരിച്ചു, അതായത് 7 സെല്ലായിട്ട് തിരിച്ചു. ഓരോ സെല്ലിനും കെ നമ്പർ ഓഫ് ഫ്രീക്വൻസി കൊടുത്തു, അതായത് 10 ഫ്രീക്വൻസിനെ കൊടുത്തു. അപ്പം ഓരോ സെല്ലിന് കൊടുക്കുന്ന ഫ്രീക്വൻസി 10. അങ്ങനത്തെ എത്ര സെല്ലുകളുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള, അത് എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പൊ 10 × 7, 70 ഫ്രീക്വൻസി എന്റെ ഈ ക്ലസ്റ്ററിൽ എന്റെ സർവീസ് പ്രൊവൈഡർക്കുണ്ട്. അതിനെ ഞാൻ എസ് എന്ന് വിളിച്ചു ടോട്ടൽ. അപ്പൊ എസ് എന്ന് പറയുന്ന സാധനം ഒരു കോൺസ്റ്റന്റ് ആണ്, എന്റെ സർവീസ് പ്രൊവൈഡർക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസിയാണ്. എന്ന് കൂടുന്നതനുസരിച്ച് കെ കുറയും, അല്ലെ കെ കൂടുന്നതനുസരിച്ച് എന്ന് കുറയും. ഇനി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലസ്റ്റർ എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്ത് അപ്പിയർ ചെയ്യുന്നു അതെന്ന് പറയുന്ന പേരാണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വെറും 70 പേർക്ക് ഉപയോഗിക്കാവുന്ന സ്ഥാനത്ത് ക്ലസ്റ്റർ രണ്ടാമതൊന്നും കൂടെ എടുത്തപ്പോൾ എനിക്ക് 140 പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി, മൂന്നാമതൊന്നും കൂടെ എടുത്തപ്പം 140ഉം 70ഉം 210 പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ ക്ലസ്റ്റർ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നു, എം ടൈംസ് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ 3 തവണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 × ഈ പറയുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഫ്രീക്വൻസി 70, 3 × 70, 210 പേരെ അറ്റ് എ ടൈം എന്റെ സർവീസ് പ്രൊവൈഡർക്ക് ഈ ഇത്രയും വലിയ ലാൻഡ് ഏരിയയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ മീനിങ്. അപ്പം അത് വെച്ചിട്ട് ഒരു അനാലിസിസ് നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന 7 എണ്ണം യൂസ് ചെയ്ത സ്ഥാനത്ത്, കാരണം 7 എണ്ണം 10 ഫ്രീക്വൻസി വെച്ചിട്ട് യൂസ് ചെയ്തു, 7 എണ്ണം 10 ഫ്രീക്വൻസി വെച്ചിട്ട്, അതാണ് 70. അതിന് പകരം ഞാൻ 3 എണ്ണം യൂസ് ചെയ്യാന്ന് വിചാരിച്ചു നോക്ക്. 3 എണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 20 കൊടുത്തു, ഇവിടെ 20 കൊടുത്തു, 20 20 40 40, ഇവിടെ ഒരു 30 കൊടുത്തു, 20 20 40 30 70. അങ്ങനെ ഞാൻ 3 എണ്ണത്തിന്റെ ഒരു സെറ്റ് ഉണ്ടാക്കി. ഈ 3 എണ്ണത്തിന്റെ സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 1 2 3 ക്ലസ്റ്റർ വെച്ചിട്ട് ആണ് ഞാനിത് ടോട്ടൽ കവർ ചെയ്തിട്ടെങ്കിൽ, ഇവിടെ 3 എണ്ണത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഞാൻ 3ന്റെ ഒരു സെറ്റ് ഉണ്ടാക്കണം, 3ന്റെ രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കണം, 3ന്റെ മൂന്നാമത്തെ സെറ്റ് ഉണ്ടാക്കണം, പിന്നെ അതുപോലെ തന്നെ 4ാമത്തെ സെറ്റ് ഉണ്ടാക്കണം, 5ാമത്തെ സെറ്റ്, ഒരു 6 അല്ലെ 7 3ന്റെ സെറ്റ് ഉണ്ടാക്കിയെങ്കിലേ സെയിം ഏരിയ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ക്ലസ്റ്ററിന്റെ സൈസ് ഞാൻ 3 ആയിട്ട് കുറച്ചാൽ ഈ 3 ക്ലസ്റ്റർ വെച്ച് കവർ ചെയ്ത ഏരിയ എനിക്ക് കവർ ചെയ്യാൻ ചിലപ്പോൾ ഒരു 6 ക്ലസ്റ്റേഴ്സ് വേണ്ടിവരും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? M × S എന്ന് പറഞ്ഞാൽ എനിക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഫ്രീക്വൻസി 70, അല്ലെങ്കിൽ അതൊരു മാറ്റവും ഇല്ല. മറ്റത് 3 എണ്ണം വെച്ച് ഞാൻ കവർ ചെയ്ത സ്ഥലം 3 × 7, 210 യൂസേഴ്സ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിന്റെ എണ്ണം ക്ലസ്റ്ററിന്റെ സൈസ് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എമ്മിന്റെ എണ്ണം കൂടും. 6 ക്ലസ്റ്റേഴ്സ് ഉണ്ടെങ്കിലേ സെയിം ഏരിയ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 6 × 70, 420 യൂസേഴ്സിന് എനിക്ക് ഇതേ സെയിം ഏരിയയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം കപ്പാസിറ്റി കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ക്ലസ്റ്ററിന്റെ സൈസ് കുറച്ചു കഴിഞ്ഞാൽ കൂടുതൽ ക്ലസ്റ്റേഴ്സ് വേണം സെയിം ഏരിയ കവർ ചെയ്യാൻ, അതിനനുസരിച്ച് അതിന്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും M × S. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇവിടുത്തെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സെയിം ഫ്രീക്വൻസി F1 യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുക്കുവാണെങ്കിൽ സെയിം ഫ്രീക്വൻസി A യിലും A യിലും യൂസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ 3ന്റെ ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ, ഇതാണ് 3ന്റെ ഒരു സെറ്റ് A B C, അടുത്ത ഞാൻ E D B അടുത്തൊരു സെറ്റ് എടുത്തു, 3ന്റെ വേറൊന്ന് E D B. ഇമാജിൻ ചെയ്യുക ഈ പറയുന്ന E D Bയില് Aയും ഇവിടുത്തെ ഈ Bയും സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്, ഇവിടുത്തെ Bയും ഈ Dയും സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്, ഇവിടുത്തെ C യും E യും സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കുറയും. ഇവിടെ A to A ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ E to E ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന സെല്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, റീയൂസ് ഡിസ്റ്റൻസ് D, അത് കുറയും. Deus distance korunanla disadvantage. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് വേറൊരാളുടെ സൗണ്ട് ഞാൻ ചിലപ്പോൾ കേട്ടെന്നിരിക്കും. അതായത് സെയിം ഇതിൽ ഒരേ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന ചാനലുകൾ നമ്മളോട് ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇത് നമ്മൾ ഇന്റർഫിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോഴാണ് പലപ്പോഴും എന്റെ അതേ കോളിൽ തന്നെ വേറൊരാളുടെ കോളെല്ലാം കയറി വരും. ഞാൻ പറയുന്നത് വേറൊരാൾ കേട്ടോണ്ടിരിക്കുന്നില്ല, വേറൊരാൾ പറയുന്നത് എന്റെ കോളിൽ കേട്ടോണ്ടിരിക്കുന്നു. അങ്ങനത്തെയുള്ള അവസ്ഥകളെല്ലാം വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റിയും ക്വാളിറ്റി അതിനാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും നന്നായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യണം, നല്ല ക്ലിയറോടുകൂടെ സൗണ്ട് കൊടുക്കുകയും വേണം, എന്നാൽ എനിക്ക് യാതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും ചെയ്യരുത് എന്റെ കോളിൽ. ഇനി നമ്മൾ ക്വാളിറ്റി എന്ന് പറയാം. അപ്പൊ ക്വാളിറ്റി കൂട്ടണമെങ്കിൽ ക്ലസ്റ്റർ സൈസ് കൂട്ടിക്കൊണ്ടിരിക്കണം, അപ്പൊ കപ്പാസിറ്റി കുറയും. ക്വാളിറ്റി ഇനി കപ്പാസിറ്റി എത്ര പേർക്ക് അറ്റ് എ ടൈം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ ഞാൻ ക്ലസ്റ്റർ സൈസ് കുറയ്ക്കണം. ക്ലസ്റ്റർ സൈസ് കുറച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ക്വാളിറ്റി കുറഞ്ഞു പോകും. അപ്പം ദർ ഇസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ എന്ത് കപ്പാസിറ്റിയും ക്വാളിറ്റിയും. അപ്പൊ ആ ഒരു ട്രേഡ് ഓഫ് വെച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പാണ്, സൈസാണ് 7 എന്ന് പറയുന്നത്. 3-ന്റെ സൈസ് ഉണ്ട്, 7-ന്റെ സൈസ് ഉണ്ട്, 12-ന്റെ സൈസ് ഉണ്ട്, 13-ന്റെ സൈസ് ഉണ്ട്. നമ്മളിവിടെ കണ്ടായിരുന്നു പല സൈസുകൾ, ഈ പറയുന്ന പല സൈസുകളുണ്ട്. 1-ന്റെ ഉണ്ട്, 3-ന്റെ ഉണ്ട്, 4-ന്റെ ഉണ്ട്, 7-ന്റെ ഉണ്ട്, 9-ന്റെ ഉണ്ട്, 12-ന്റെ ഉണ്ട്, 13-ന്റെ ഉണ്ട്. അതിൽ ബെറ്റർ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു സൈസാണ് 7. ഇതിലാണ് ഒപ്റ്റിമം ക്വാളിറ്റിയും ഒപ്റ്റിമം കപ്പാസിറ്റിയും കിട്ടുന്നത്. ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും. 4-ലോട്ടും 3-ലോട്ടും വരുന്നതനുസരിച്ച് കപ്പാസിറ്റി കൂടും, ക്വാളിറ്റി കുറയും. 9-12-ലോട്ട് വരുമ്പോഴത്തേക്കും ക്വാളിറ്റി കൂടും, പക്ഷെ കപ്പാസിറ്റി കുറയും. ലൈൻ ബിസി എന്ന് പറഞ്ഞ അവസ്ഥ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കപ്പാസിറ്റി ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ചില ബേസിക് ടേംസുകൾ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ചിലത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഒന്ന് നമ്മൾ പറഞ്ഞു ബേസ് സ്റ്റേഷൻ. ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആന്റിന അല്ലെങ്കിൽ ടവറിന് പറയുന്ന പേരാണ് ബേസ് സ്റ്റേഷൻ. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് സിഗ്നൽ പോകുന്നത് ഈ ബേസ് സ്റ്റേഷനിലോട്ടാണ്. രണ്ടാമതാണ് മൊബൈൽ സ്റ്റേഷൻ. മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മുടെ മൊബൈൽ ഫോണിന് പറയുന്ന പേരാണ് മൊബൈൽ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ ഫോണിന് ഒരു ബേസ് സ്റ്റേഷനുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷന് നമുക്ക് ഒരു ടവർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം. ഇനി മൊബൈൽ ഫോണിൽ രണ്ട് ഇതുണ്ട്. എന്റെ സർവീസ് പ്രൊവൈഡറിനെ ഐഡന്റിഫൈ ചെയ്യാൻ എന്നെ സഹായിക്കുന്ന സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ സിം. രണ്ട്, ആ സിം ഇട്ട് ഉപയോഗിക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു മൊബൈൽ എക്യുപ്മെന്റ്, അതാണ് മൊബൈൽ ഫോൺ. അപ്പം ശരിക്കും ഈ സിം പ്ലസ് മൊബൈൽ എക്യുപ്മെന്റ് ഈ രണ്ടും കൂടെ കൂടുന്നതാണ് മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എന്റെ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ സിം. ഓരോ യൂസർക്ക് വേണ്ടിയിട്ട് ആ യൂസറിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ സർവീസ് പ്രൊവൈഡർ തരുന്ന സാധനമാണ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. ഇനി മൊബൈൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ MIN, വിച്ച് ഈസ് സബ്സ്ക്രൈബർ ടെലിഫോൺ നമ്പർ. നമ്മുടെ മൊബൈൽ നമ്പറിന് പറയുന്ന പേരാണ് മൊബൈൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇനി ട്രാൻസീവർ ഈ ട്രാൻസീവർ കാപ്പബിലിറ്റി ഉള്ളതാണ് നമ്മുടെ മൊബൈൽ എക്യുപ്മെന്റ്. അറ്റ് എ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിവുള്ള ഒരു മൊബൈൽ എക്യുപ്മെന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അത് തന്നെയാണ് ഇവിടെയുള്ള ടവറിലും ഉള്ളത്. മൊബൈൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസീവർ ആണ്. അതിൽ നമ്മൾ ഒരു സിം ഇടുന്നുണ്ട്. ആ സിമ്മിനൊരു മൊബൈൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. ഇനി കൺട്രോൾ ചാനൽ. നമ്മൾ ഒരു കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇനഫ് ബാലൻസ് ഇല്ലാതെ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് പറയും നിങ്ങളുടെ താരിഫ് കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ റീചാർജ് ചെയ്യണം, അല്ലെ നിങ്ങളുടെ താരിഫ് ഇന്ന ഡേറ്റിനുള്ളിൽ കഴിയും, നിങ്ങൾ റീചാർജ് ചെയ്യണം. ഇനിയിപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ കോള് പോകുന്ന വഴിക്ക് അയാൾ വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കോൾ ചെയ്യുന്ന ആൾ വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ പറയും, അപ്പൊ അവിടെ നിന്ന് പറയും ലൈൻ ബിസിയാണ്. ഇനി അതല്ല, നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇയാൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലാണ്, നിങ്ങളോട് മറുപടി പറയും ഇത് ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലാണ്. ഇങ്ങനെയുള്ള കുറെ കമാൻഡുകൾ. അപ്പം ഈ പറയുന്ന ഞാൻ കോള് ചെയ്യുന്ന ആള്, ഞാൻ കോള് ചെയ്യുന്ന വ്യക്തിക്ക് കോൾ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ, അയാൾക്ക് ഇനഫ് ബാലൻസ് ഉണ്ടോ, ഇനി അയാൾക്ക് STD കോള് വിളിക്കാനുള്ള റൈറ്റ് ഉണ്ടോ, ഇനി ആരെയാണ് വിളിക്കുന്നത് ആ വ്യക്തിക്കും ഇനഫ് ബാലൻസ് ഉണ്ടോ, കോള് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ, ഇനി അയാൾ ബിസി അല്ല ഫ്രീ ആണോ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മളൊരു കൺട്രോൾ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ യൂസ് ചെയ്യും. അത് നമ്മുടെ ഈ കോളിന്റെ കൂട്ടത്തിൽ തന്നെ ഫ്രീക്വൻസി ആയിട്ട് അയക്കുന്നതാണ്. രണ്ടാമത് ഫോർവേഡ് ചാനലും റിവേഴ്സ് ചാനലും ഉണ്ട്. ഫോർവേഡ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടവറിൽ നിന്ന് ഈ മൊബൈൽ യൂണിറ്റിലോട്ട് വരുന്ന സിഗ്നലിന് പറയുന്നതാണ് ഫോർവേഡ്. ഞാൻ പറഞ്ഞായിരുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ മൊബൈലിൽ രണ്ട് ഫ്രീക്വൻസി വേണം. ഒന്ന് എനിക്ക് അങ്ങോട്ട് സംസാരിക്കാനും ഒന്ന് എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് കേൾക്കാനും. കേൾക്കുന്ന സിഗ്നല് ടവറിൽ നിന്ന് എന്റെ ഫോണിലോട്ട് വരുന്നത്, ആ സിഗ്നൽ പറയുന്ന പേരാണ് ഫോർവേഡ് ലിങ്ക്. ഇനി മറിച്ച് ഞാൻ തിരിച്ച് സംസാരിക്കുമ്പോൾ എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ടവറിലോട്ട് പോകും, അതിന് പറയുന്നതാണ് റിവേഴ്സ് ലിങ്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം അപ് ലിങ്ക്, ഇത് ഡൗൺ ലിങ്ക്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് ഡൗൺ ലിങ്കും ഇത് താഴെ നിന്ന് മേലോട്ട് പോകുന്ന അപ് ലിങ്കും. പിന്നെ ഈ കമ്മ്യൂണിക്കേഷന്റെ ഇടയ്ക്ക് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ബാലൻസും എലിജിബിലിറ്റിയും എനിക്കുണ്ടോ, ഇനി ഞാൻ വിളിക്കുന്ന ആൾക്കുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ സെറ്റപ്പ് ചാനൽ. അത് ടവറിൽ നിന്ന് ഇങ്ങോട്ടേക്കും തിരിച്ച് ടവറിലോട്ടും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ സമയത്തും. ഓക്കെ, അങ്ങനെ 3 ചാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കുന്നത്. മൊബൈൽ ഫോണും ടവറും തമ്മിലുള്ള, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് മൊബൈൽ സ്വിച്ചിങ് സെന്റർ എന്നോ അല്ലെങ്കിൽ മൊബൈൽ ടെലിഫോൺ സ്വിച്ചിങ് ഓഫീസ് എന്നോ പറയുന്നതാണ്. ഇത് സിംപ്ലി നമ്മുടെ എക്സ്ചേഞ്ച് ആണ്. അവിടെ നടക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു സ്വിച്ചിങ് ആണ്. ഞാൻ ആരെ വിളിക്കുന്നോ അയാളുമായിട്ട് എനിക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരിക എന്നൊരു ഡ്യൂട്ടി മാത്രമേ ഇതുള്ളൂ. പക്ഷെ പണ്ട് കാലത്ത് ഇതെല്ലാം മാനുവലായിട്ട് ചെയ്തു, ഇപ്പൊ ഇലക്ട്രോണിക് സ്വിച്ചുകളാണ്. നിങ്ങൾക്ക് ചാൻസ് കിട്ടുമെങ്കിൽ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച്, BSNLന്റെ ടെലിഫോൺ എക്സ്ചേഞ്ച് സന്ദർശിച്ചു നോക്കുക. നിങ്ങൾ ഇങ്ങനെ കോളേജിൽ നിന്നാണ് പറയുവാണെങ്കിൽ അവർ പെർമിഷൻ ചെയ്യുകയും ചെയ്യും. അതിന്റെ ഉള്ളിൽ കയറി നിങ്ങൾക്ക് ഇങ്ങനെ കട കട കടകടാന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുന്ന കേൾക്കാം. ശരിക്കും റിലേ ഓൺ ആവും ഓഫ് ആവും ചെയ്യുന്നതാണ്. ടിക് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിലേ ഓൺ ആവുന്നതും ഓഫ് ആവുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവിടെ റിലേ ഇലക്ട്രോണിക് സ്വിച്ചുകളാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഓപ്പറേഷൻ സിസ്റ്റത്തിന്റെ, ഒരു സെല്ലുലാർ സിസ്റ്റത്തിന്റെ ഓപ്പറേഷനെ കുറിച്ച് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു സെല്ലുലാർ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഞാൻ കോൾ ചെയ്താൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഈ സെല്ലില് ഇവിടെ ഈ മൊബൈൽ എക്യുപ്മെന്റിനെ, ഇവിടുത്തെ മൊബൈൽ ഫോണിന് ഈ ടവറിന്റെ കീഴിലാണ്, ഇവിടുത്തെ മൊബൈൽ ഫോൺ ഈ ടവറിന്റെ കീഴിലാണ്, ഇവിടുത്തെ മൊബൈൽ ഫോൺ ഈ ടവറിന്റെ കീഴിലാണ്. ഇതിൽ ഒരാൾക്ക് ഇവിടുന്ന് ഇയാളോട് സംസാരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്? അപ്പൊ നമ്മുടെ പഴയ സെല്ലുലാർ സിസ്റ്റത്തിന്റെ സെയിം ബ്ലോക്ക് ഡയഗ്രം നമ്മൾ എടുക്കുന്നു. അപ്പം ഓപ്പറേഷൻ ഓഫ് സെല്ലുലാർ സിസ്റ്റം എന്ന് ചോദിച്ചാലോ, സെല്ലുലാർ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാലോ, അതിന്റെ കമ്പോണന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാലോ, ഈ ഡയഗ്രം വെച്ചിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ബേസ് സ്റ്റേഷൻ. നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇതാണ്. മൊബൈൽ ഫോൺ നമ്മുടെ ബേസ് സ്റ്റേഷനിലോട്ട്, ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ BTS-ലോട്ട് കണക്റ്റഡ് ആണ്. ബേസ് സ്റ്റേഷൻ MTSO അല്ലെ MSC, മൊബൈൽ ടെലിഫോൺ സ്വിച്ചിങ് ഓഫീസ് അല്ലെ മൊബൈൽ സ്വിച്ചിങ് സെന്ററിലോട്ട് കണക്റ്റഡ് ആണ്. കൂടാതെ ഇവിടുന്ന് ലാൻഡ് ഫോണിലോട്ട് PSTN വെച്ച് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഈ MTS-ലോട്ട് ഇഷ്ടംപോലെ ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ വരുന്നുണ്ട്. ആ ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷനിലോട്ട് ഇഷ്ടംപോലെ മൊബൈൽ ഫോണുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത്രയാണ് നമ്മുടെ ഇതിന്റെ ബേസിക് ആയിട്ടൊരു ബ്ലോക്ക് ഡയഗ്രം, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നടക്കുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, മൊബൈൽ യൂണിറ്റ് ഇൻസ്റ്റലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ജസ്റ്റ് 4 സ്റ്റേജിലാണ് പ്രധാനമായിട്ട് ഒരു കോൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വിളിക്കുമ്പോൾ പ്രധാനമായിട്ടും 4 സ്റ്റെപ്പ്, ABCD, ഈ 4 സ്റ്റെപ്പാണ് ആ കോൾ സ്റ്റാർട്ട് ചെയ്യുന്നവർ നടക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ ഫോൺ വിളിക്കുമ്പോൾ അവിടെ റിങ് ചെയ്തിട്ട് അവസാനം അവൻ ഹലോ എന്ന് പറയുന്ന ആദ്യത്തെ വോയിസ് സംഭവിക്കുന്നവരെ, ദ ഫസ്റ്റ് വോയിസ്, എടാ ഞാനാണ് എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് ആ സെന്റൻസ് നടക്കുന്നതിനിടയ്ക്ക് ഈ 4 സ്റ്റെപ്പുകളാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റർ ഫോർ സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽ. ആ ഇതില് ശരിക്കും നടക്കുന്നതാണ് മൊബൈൽ യൂണിറ്റ് ഇനിഷ്യലൈസേഷൻ. മൊബൈൽ യൂണിറ്റ് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിയെടുത്ത് നിന്ന് എപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്നോ ആ സമയത്ത് നിങ്ങളുടെ ഫോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ടവറുകൾ മുഴുവൻ സെർച്ച് ചെയ്യും. എപ്പോഴും ടവറിൽ നിന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ടവറിൽ നിന്ന് സിഗ്നൽ വന്നിരിപ്പുണ്ട്. അതിനാണ് നമ്മൾ പറഞ്ഞ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ആ കൺട്രോൾ സിഗ്നല് ഈ ടവർ ഇങ്ങനെ എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ടവർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ടവറിന്റെ കൺട്രോൾ സിഗ്നലിന്റെ പവർ ഈ ബൗണ്ടറി കഴിഞ്ഞാൽ കുറഞ്ഞു തുടങ്ങും, പിന്നെ അതൊരു മിനിമം പവറിന് താഴെ പോവുള്ളൂ. അതുപോലെ ഈ ടവറിന്റെ പവർ ഇതിന്റെ ബൗണ്ടറി കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പം ഈ പറയുന്ന ടവറിന്റെ സ്ട്രെങ്ത് മാക്സിമം ഈ സെല്ലേരിയയിലും ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഫോൺ ഓൺ ആയി കഴിയുന്ന സ്പോട്ടിൽ നിങ്ങളുടെ സിം ഐഡന്റിഫൈ ചെയ്യുവാണ്. ആ സിമ്മിന്റെ സർവീസ് പ്രൊവൈഡറിന്റെ ടവറിൽ നിന്ന് സിഗ്നൽ വരുന്നുണ്ട്, ഉടൻ തന്നെ നിങ്ങളുടെ ഫോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യും എവിടെ നോക്കി ഇങ്ങനെ സിഗ്നൽ വരുന്നേ. ഫോൺ കാണുവാണ് 1, 2, 3, 4 ടവറുകളിൽ നിന്ന് സിഗ്നൽ വരുന്നുണ്ട്. ഈ 4 ടവറുകളിൽ നിന്ന് വരുന്ന സിഗ്നലില് ഏത് സിഗ്നലിന് ആ പവർ കൂടുതലുള്ളതെന്ന് അവർ നോക്കും. അപ്പൊ അവർക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഈ അടുത്ത് കിടക്കുന്ന ടവറിലെ സിഗ്നലിനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പവർ ഉള്ള സിഗ്നലിനെ അവർ ചൂസ് ചെയ്യും. ബൈ ഡിഫാൾട്ട് ഏറ്റവും കൂടുതൽ പവർ ഉള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ടവർ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഫോൺ ഓൺ ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും അവിടുത്തെ ടവറുമായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും ടവറുമായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഇത് ഉണ്ടാവില്ല, മറിച്ച് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഇത് നടക്കും. ഇനി ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ഫോൺ ഈ ലൊക്കേഷൻ ഇങ്ങോട്ടേക്ക് മാറി പുതിയ സെല്ലിലോട്ട് പോയി, ഉടനെ ഫോൺ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്നൽ വീക്കായി അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ഫോൺ എന്ത് ചെയ്യും, ഈ കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് ഇതുമായിട്ട് കണക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് വിചാരിക്കുക ഈ ടവറുമായിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് ഈ ടവറുമായിട്ട് കണക്ഷൻ മേക്ക് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടവർ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ടവർ ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഫോൺ ആ പ്രസന്റ് ടവറിനെ ഡ്രോപ്പ് ചെയ്ത് പുതിയ സ്ട്രോങ് ആയിട്ടുള്ള ടവറിനെ അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ട്രെയിൻ യാത്രയിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ട്രെയിൻ യാത്രയിൽ ഫോണ് ഓഫ് ആക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നൊന്നും ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് ഫോണ് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ബാഗിൽ വെച്ച് കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കുക, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടാവും. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ നല്ല സ്പീഡിൽ ഇങ്ങനെ കടന്നു പോകുന്നതനുസരിച്ച് ഓരോ ടവർ ലൊക്കേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് കടന്നു പോവുക. ഈ ഓരോ ടവർ ലൊക്കേഷൻ പാസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഫോൺ ഓരോ ടവർ ലൊക്കേഷനിൽ നിന്നും ഇതിനെ സെർച്ച് ചെയ്യും, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കും. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഡ്രോപ്പ് ചെയ്ത് ഇതുമായിട്ട് കണക്ഷൻ വരും, 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഡ്രോപ്പ് ചെയ്ത് ഇതുമായിട്ട് വരും. ഇതിനുവേണ്ടി നല്ല എനർജി ആവശ്യമുണ്ട്, അതായത് പിന്നെ ബാറ്ററി യൂസേജ് ആവശ്യമുണ്ട്. ഗ്രാജുവലി നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകും. അതുകൊണ്ടാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഫോണിൽ പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്, കാരണം ഡ്രെയിൻ ആവാനുള്ള റീസൺ ഇതാണ്. അപ്പം ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ അതിന്റെ ഏറ്റവും അടുത്ത ടവർ ലൊക്കേഷനുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് മൊബൈൽ യൂണിറ്റ് ഇനിഷ്യലൈസേഷൻ. ഇതാണ് ആദ്യം ചെയ്യുക, സ്ട്രോങ്ങസ്റ്റ് സിഗ്നലിനെ അത് ഐഡന്റിഫൈ ചെയ്യും. ഇനി ആ സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽ ആയിട്ടുള്ള ടവർ ലൊക്കേഷനിലോട്ടാണ് ഇപ്പൊ ഒരു കോള് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ വിളിക്കണം, ഈ ലൊക്കേഷനിലുള്ള ആളെ എനിക്ക് വിളിക്കണം. ഈ ലൊക്കേഷനിലുള്ള ആളെ എനിക്ക് വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടവറുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് അയക്കും എനിക്ക് ഇങ്ങനെ ഒരു കോള് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉടൻ തന്നെ ഈ പറയുന്ന അതാണ് മൊബൈൽ ഓർഗനേറ്റഡ് കോള്. അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ആ റിക്വസ്റ്റ് BTS എങ്ങോട്ട് അയക്കും, MTSOയിലോട്ട് അയക്കും. MTSOയിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പരിപാടി നടക്കുന്നുണ്ട്, കാരണം അപ്പൊ MTSO എന്ത് നോക്കുകയെന്ന് വെച്ചാൽ MTSO ചെക്ക് ചെയ്യും ഈ വിളിക്കാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് മിനിമം ബാലൻസ് ഉണ്ടോ, അയാളുടെ പ്ലാൻ എന്താണ്, അയാളുടെ താരിഫ് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന അയാളുടെ പ്രത്യേക പ്രിവിലേജുകൾ എന്തൊക്കെയാണ്, ഇനി ഇയാൾ ആരെയാണ് വിളിക്കുന്നത്, അയാൾക്കും ഇതുപോലെ തന്നെ അയാൾ സെയിം നമ്മുടെ BSNL തന്നെ ആളാണോ അതോ വേറെ സർവീസ് പ്രൊവൈഡർ ആണോ, അതിനനുസരിച്ചുള്ള അയാളുടെ നിരക്ക് എന്തായിരിക്കണം, ഇനി അതല്ല അയാൾക്ക് കോൾ കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം MTSO ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് കോൾ ചെയ്യുന്നയാൾക്കും കോൾഡ് പാർട്ടിക്കും നിലവിലെ നിയമങ്ങളും കാര്യങ്ങളനുസരിച്ച് ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ ഈ MTSO എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കിയുള്ള മൊബൈൽ സ്റ്റേഷനിലോട്ട് റിക്വസ്റ്റ് അയക്കും, മൊബൈൽ സ്റ്റേഷൻ അല്ല ബേസ് സ്റ്റേഷനിലോട്ട് റിക്വസ്റ്റ് അയക്കും. ഇങ്ങനെ ഒരു നമ്പറിൽ ഒരാളെ വേണമെന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ആ നമ്പറിലുള്ള ആള് നിങ്ങളുടെ ടവറിന്റെ കീഴിൽ എവിടെയെങ്കിലും ഉണ്ടോ, എല്ലാ ടവറിലോട്ടും റിക്വസ്റ്റ് അയക്കും, ഇൻക്ലൂഡിങ് കോൾ ചെയ്യപ്പെട്ട ഈ പറഞ്ഞിരിക്കുന്ന അല്ലെ കോളിംഗ് നടന്നിരിക്കുന്ന ടവർ ലൊക്കേഷനിലോട്ട് അയക്കും. കാരണം ചിലപ്പം ഇയാൾ വിളിക്കുന്ന ഇതേ സെയിം ലൊക്കേഷനിലുള്ള ഒരാളെയാണെങ്കിൽ അതറിയണമല്ലോ, അപ്പം എല്ലാ ലൊക്കേഷനിലോട്ടും റിക്വസ്റ്റുകൾ പോകും. അപ്പൊ എല്ലാ ലൊക്കേഷനിലോട്ടും റിക്വസ്റ്റ് പോകുമ്പോൾ ഏത് ടവറിന്റെ കീഴിലാണ് ഈ കോളിംഗ് ആ MIN ആ നമ്പർ വന്നിരിക്കുന്നത്, ആ നമ്പർ ഏത് ടവറിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്, ആ ബേസ് സ്റ്റേഷൻ പറയും എന്റെ അടുത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഈ സെർച്ചിങ് നടക്കുന്നതിന് പറയുന്ന പേരാണ് പേജിങ്. നമ്മൾ ഈ പേജ് മറക്കില്ലേ, ടെക്സ്റ്റ് ബുക്കിന്റെ പേജുകൾ 1/2, 1, 3, 4, 5 ഇങ്ങനെ പേജുകൾ മറിച്ച് ചെക്ക് ചെയ്യുന്നതിനാണ് പേജിങ് എന്ന് പറയുന്നത്. ആ പേജിങ്ങിൽ അവസാനം അവർക്ക് കിട്ടുവാണ് ഇതിന്റെ കീഴിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ആള് വന്നിരിക്കുന്നത്. ആ BTS പറയും ആ എന്റെ കീഴിലുണ്ട് ഇങ്ങനൊരു ആള് ഇതേ നമ്പറിലുണ്ട്, അയാളുടെ ഡീറ്റെയിലുകൾ ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മറുപടി കൊടുക്കും. അപ്പോൾ നോക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ കുഴപ്പമില്ല. ദെൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പം അങ്ങനെ ഇവിടെ കോള് ഫോർവേഡ് ചെയ്യാൻ MTSO പെർമിഷൻ കൊടുക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ ട്രിണ്ണിങ് എന്ന് പറഞ്ഞ കോള് കേൾക്കുന്നത് പോലും. ആ ഡയലിംഗ് എന്ന ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത് പോലും ഈ സമയത്താണ്. അതിനു മുമ്പ് തന്നെ ബാക്കിയുള്ള എല്ലാ ചെക്കിങ് നടന്നിട്ടുണ്ടാവും. ഇയാൾക്ക് ഇതിനുള്ള പ്രിവിലേജ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, എല്ലാം ചെക്കിങ് കഴിഞ്ഞ് അവസാനത്തെ ഇത് നടക്കുന്ന ആ ഡയലിംഗ് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് ഈ കോൾ അക്സെപ്റ്റഡിലാണ്. അവിടെ ഇനി ഇയാൾ കോൾ എടുത്തു കഴിഞ്ഞ് ഹലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ, കോൾ അക്സെപ്റ്റഡ് ആയി, അത് ഓൺ ഗോയിങ് കോളായി. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഈ കോൾ ചെയ്ത ആൾ ഇവിടുന്ന് കോൾ ചെയ്തു, കോൾ ചെയ്യപ്പെട്ട ആള് അയാൾ കാറിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ടവർ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ടവർ ലൊക്കേഷനിലോട്ട് അയാളുടെ റേഞ്ച് മാറി. ഓട്ടോമാറ്റിക്കലി ഇയാളുടെ പിന്നെ കമ്മ്യൂണിക്കേഷൻ പിന്നെ ഈ ടവറുമായിട്ട് അറിയണം, കാരണം ഇവിടുന്ന് വരുന്ന സിഗ്നൽ വീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇയാൾ ഇവിടുത്തെ കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ടവറുമായിട്ട് കണക്ഷൻ മേക്ക് ചെയ്യും കോളിങ്ങിന്റെ ഇടയ്ക്ക് തന്നെ. അപ്പൊ കോളിങ്ങിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ കണക്ഷൻ മേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേ ഈ ടവർ ലൊക്കേഷൻ ഇങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്തു, ഹാൻഡ് ഓഫ് ചെയ്തു. ഓക്കെ, ഈ ഹാൻഡ് ഓഫ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല സ്പീഡിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സംസാരം മുറിഞ്ഞു മുറിഞ്ഞ് കേൾക്കാൻ പറ്റും. അതാണ് നമ്മൾ ട്രെയിനിലൊക്കെ കേൾക്കുമ്പോൾ സൗണ്ടുകൾ മുറിഞ്ഞു മുറിഞ്ഞു പോകും, ക്ലാരിറ്റി ഉണ്ടാവില്ല, സംസാരം ക്ലിയർ ആയിരിക്കില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാൻ ട്രെയിൻ യാത്രയിലാണ്, ഞാൻ പിന്നെ വിളിക്കാൻ ക്ലിയർ ആവുന്നില്ല എന്നുള്ളത്. എന്നാൽ മീഡിയം സ്പീഡിലാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന 4 സ്റ്റെപ്പുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളിംഗിന്റെ ഇടയ്ക്ക് നടക്കുന്നത്. മൊബൈൽ യൂണിറ്റ് ഇനീഷ്യലൈസേഷൻ, മൊബൈൽ ഒറിജിനേറ്റഡ് കോള്, പേജിംഗ്, കോൾ അക്സെപ്റ്റഡ്. ഇനി ആ പറഞ്ഞിരിക്കുന്ന ഹാൻഡ് ഓഫ് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓരോ ടവർ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസികൾ സെപ്പറേറ്റ് ആണ്. 70 ഫ്രീക്വൻസി ഉള്ളതിൽ ഒരു 10 സെറ്റ് ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ 10 സെറ്റ് ഇവിടെ, വേറെ 10 സെറ്റ് ഇവിടെ, വേറെ 10 സെറ്റ് ഇവിടെ, വേറെ 10 സെറ്റ് ഇവിടെ, അങ്ങനെ ഒരു സെറ്റ് 10 ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ 10 സെറ്റ് ഫ്രീക്വൻസിയിലെ ഒരു ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കോളിംഗ് നടന്നത്, അങ്ങോട്ടേക്കുള്ള കോളിങ്ങും തിരിച്ചിങ്ങോട്ടേക്കുള്ള കോളിംഗ് നടന്നത് അങ്ങനത്തെ ഒരു സെറ്റ് ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ്. 10 പേർ, അതിലൊരു പേർ ഉപയോഗിച്ചിട്ടാണ് നടന്നത്. ഈ കാർ ഈ ലൊക്കേഷനിൽ നിന്ന് പുതിയ ലൊക്കേഷനിലോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ 10 പേർ ഫ്രീക്വൻസിയിലെ ഒരു പേരിനെ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ നടന്നതെങ്കിൽ ആ ഒരു പേർ 1 പേർ ഫ്രീക്വൻസിക്ക് ഇവിടെ റേഞ്ച് ഇല്ലാണ്ട് വരും, കാരണം അതിന്റെ സിഗ്നലിന്റെ സ്ട്രെങ്ത് ഡിമിനിഷിംഗ് ആയി പോകും. ഓട്ടോമാറ്റിക്കലി ഈ കോള് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള വേറെ ഫ്രീക്വൻസി ഉപയോഗിച്ചാലേ കോള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫ്രീക്വൻസി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ടവറാണ്. അപ്പൊ ഈ ടവറിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സെറ്റ് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ച 10 പേർ ഫ്രീക്വൻസി അല്ല, വേറെ 10 പേർ ഫ്രീക്വൻസിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിന് പുതിയ ഒരു പേർ ഫ്രീക്വൻസി കോളിന്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോളിന് പുതിയ ഒരു പേർ ഫ്രീക്വൻസി ആവശ്യമുണ്ട്. ആ ഫ്രീക്വൻസി ആര് അലോട്ട് ചെയ്യണം? ഈ പറയുന്ന ടവർ അലോട്ട് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ടവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ MTSOയിലോട്ട് പറയും, അതായത് ഇയാൾ എന്റെ ലൊക്കേഷൻ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു, അയാളുമായിട്ടുള്ള കണക്ഷൻ മിക്കവാറും ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയും. ഓട്ടോമാറ്റിക്കലി MTSO അടുത്ത ടവറുകളിലോട്ട് ഇത് കൊടുക്കും, ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ ടവർ ലൊക്കേഷനിലോട്ട് വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അയാൾ ഇത് നോക്ക്, അയാൾക്കൊരു സ്പെയർ ഫ്രീക്വൻസി നിങ്ങൾ മാറ്റി വെക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി മനസ്സിലായി ഈ ടവറിലോട്ടോ അല്ല വരുന്നത്, ഈ ടവർ ലൊക്കേഷനിലോട്ടാണ് വരുന്നത്. ഉടനെ MTSO ഇയാളോട് പറയും എന്നാൽ നിന്റെ അടുത്തുനിന്ന് ഒരു പേർ എടുത്ത് ഇയാൾക്ക് കൊടുക്കുക. അങ്ങനെ അയാൾ ആ ഒരു പേർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതിനാണ് നമ്മൾ ഹാൻഡ് ഓഫ് എന്ന് പറയാം. ഇങ്ങനൊരു ഫ്രീക്വൻസി അവിടെ അവൈലബിൾ അല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി കോള് കട്ടായി പോകും. അതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ നല്ല സ്പീഡിൽ പോകുന്ന ഇടയ്ക്ക് കോള് ചിലപ്പോൾ അങ്ങോട്ട് കട്ടായി പോകും, കാരണം നിങ്ങൾ പുതിയ ടവർ ലൊക്കേഷൻ എത്തിയപ്പോൾ അവിടെ നിങ്ങൾക്ക് തരാൻ ഫ്രീക്വൻസി അവൈലബിൾ അല്ല. ഓട്ടോമാറ്റിക്കലി കോള് ഒന്നും പറയാതെ പെട്ടെന്ന് അത് കട്ടായി പോകും. അപ്പം അതിനാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഈ പ്രോസസ് ഓഫ് ചേഞ്ചിങ് അസൈൻമെന്റ് ഓഫ് മൊബൈൽ യൂണിറ്റ് ഫ്രം 1 ബേസ് സ്റ്റേഷൻ ടു അനദർ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഹാൻഡ് ഓഫ്. ഇത് 2 രീതിയിൽ സംഭവിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ 2 സ്റ്റേഷൻ നേരത്തെ പറഞ്ഞാൽ ഇത് എപ്പോഴും ഒരു ഹെക്സഗണൽ ഷേപ്പ് ആവുന്നില്ല, റിയൽ ലൈഫിൽ ഒരു ഓൾമോസ്റ്റ് സർക്കുലർ ഷേപ്പ് തന്നെയാണ്. ഈ 2 ടവറിൽ നിന്ന് വരുന്ന സിഗ്നലിനും ഈക്വൽ കവറേജ് വരുന്ന ഒരു റീജിയൻ ഉണ്ടാവും, ഈ കോമൺ റീജിയൻ. ആ കോമൺ റീജിയനിലോട്ട് എത്തുന്നതനുസരിച്ച് ഈ സിഗ്നൽ വീക്ക് ആയിക്കൊണ്ടിരിക്കും, ഈ സിഗ്നൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഈ ടവറിന് സിഗ്നൽ സ്ട്രോങ് ആയി, ഇത് വീക്കായി, ബൈ നാച്ചുറൽ ഇത് കട്ടാകും, ഈ ടവറുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജനറൽ ആയിട്ട് ഹാൻഡ് ഓഫ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത് 2 രീതിയിൽ സംഭവിക്കാം. ഇത് ജസ്റ്റ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്, അത് നിങ്ങൾ പഠിക്കണമെന്ന് ആവശ്യമില്ല, ഞാൻ വെറുതെ ഇട്ടിരിക്കുന്നതാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു ബിടെക് ഹയർ ലെവലിലോ അല്ലെങ്കിൽ എംടെക്കിലോ നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രാണ്. ഓക്കെ, ഈ ഹാൻഡ് ഓഫ് 2 രീതിയിലുണ്ട്, അത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക. സോഫ്റ്റ് ഹാൻഡ് ഓഫും ഹാർഡ് ഹാൻഡ് ഓഫും. സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നുള്ള കണക്ഷൻ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പേ പുതിയ ടവറുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. അതായത് ഇവിടുത്തെ കണക്ഷൻ ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കുന്നു ഇത് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പുതുതായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇത് നമ്മൾ പറയുന്ന പേരാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. മറിച്ച് ഇവിടുത്തെ കണക്ഷൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം പുതിയ ടവറുമായിട്ട് കണക്ഷൻ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഹാർഡ് ഹാൻഡ് ഓഫ്. അപ്പോൾ കണക്ഷൻ വിത്ത് ദ കണക്ഷൻ ടു ദ ന്യൂ കോൾ ഈസ് മേഡ് ബിഫോർ ദ കണക്ഷൻ വിത്ത് എക്സിസ്റ്റിംഗ് കോൾ ഈസ് ബ്രോക്കൺ, അത് സോഫ്റ്റും. മറിച്ച് കണക്ഷൻ വിത്ത് എക്സിസ്റ്റിംഗ് കോൾ ഈസ് ബ്രോക്കൺ ബിഫോർ കണക്ഷൻ വിത്ത് ന്യൂ കോൾ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, അത് ഹാർഡ് ഹാൻഡ് ഓഫ്. ഈ സോഫ്റ്റ് ഹാൻഡ് ഓഫ് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ CDMA ടെക്നോളജി. ഹാർഡ് ഹാൻഡ് ഓഫ് ആണ് നമ്മുടെ GSM യൂസ് ചെയ്യുന്നത്. അതാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിൽ ബാക്കിയുള്ള റോമിംഗ് ആണ്. റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് തന്നെ. അതായത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെയാണ് എങ്കിൽ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സർക്കിൾസ് ഉണ്ട്. ഇപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഈ ടാറ്റ ഡോക്കോമോ ഇന്ന ഇത്ര ജില്ലകളിൽ സ്റ്റേറ്റുകളിൽ സർവീസ് കൊടുത്തു, എയർസെൽ ഇവിടെ സർവീസ് കൊടുത്തു, റിലയൻസ് ഇവിടെ സർവീസ് കൊടുത്തു, എയർടെൽ ഇവിടെ കൊടുക്കുന്നു, ID ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ഇതില് നോക്കുക, ഇപ്പം ആ കാലഘട്ടത്തിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ ടാറ്റ ഡോക്കോമോയ്ക്കും എയർസെല്ലിനും IDക്കും ഉണ്ട്. ഇപ്പൊ റിലയൻസിന്റെ കണക്ഷൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ അപ്പൊ റിലയൻസിൽ ഒരാള് ഇവിടുന്ന് രാജസ്ഥാനിൽ നിന്ന് കണക്ഷൻ എടുത്ത ഒരാൾ കേരളത്തിലോട്ട് വരുവാണ്, ഓട്ടോമാറ്റിക്കലി ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റിലയൻസ് ഒന്നുകിൽ എയർസെല്ലായിട്ടോ അല്ലെ ഡോക്കോമോ ആയിട്ടോ ID ആയിട്ടോ എന്ത് ചെയ്യുന്നു, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. എന്റെ യൂസേഴ്സ് കേരളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അതിന് വേണ്ടി വരുന്ന ചെലവ് ഞാൻ നിങ്ങൾക്ക് എത്രയെന്ന് വെച്ചാൽ തന്നേക്കാം. ആ ചെലവ് ആരുടെ അടുത്ത് എടുത്തു കൊടുക്കുന്നു? സർവീസ് പിന്നെ പ്രൊവൈഡറിന്റെ, അത് യൂസേഴ്സിന്റെ അടുത്തുനിന്ന് റിലയൻസ് മേടിച്ചിട്ട് ആർക്ക് കൊടുക്കുന്നു? ഈ IDക്ക് കൊടുക്കുന്നു. അതിന് പറയുന്ന പേരാണ് റോമിംഗ്. അല്ലെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ആ മെയിൻ ബ്ലോക്കിലാണ്. നിങ്ങൾ രാമാനുജം ബ്ലോക്കിലോട്ട് വന്ന് എല്ലാ നേരവും രാമാനുജം ബ്ലോക്കിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും വൈ ആർ യു റോമിംഗ് ഹിയർ? നിങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പ്രതീക്ഷിക്കപ്പെട്ടതല്ല, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ റോം ചെയ്യുന്നു? നിങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ എന്തുകൊണ്ട് അപ്പിയർ ചെയ്യുന്നു? അതിനാണ് നമ്മൾ റോമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ റിലയൻസിന്റെ യൂസർ ഉണ്ടാകേണ്ടിരുന്ന ഒരു സ്ഥലം രാജസ്ഥാനിലായിരുന്നു, അയാൾ അവിടെ ഉണ്ടാകാതെ എന്തുകൊണ്ട് കേരളത്തിൽ വന്നു എന്നുള്ളതാണ് റോമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഒരാൾക്ക് ആ സർവീസ് ആര് പ്രൊവൈഡ് ചെയ്യും? അവിടെ സർവീസ് ഉള്ള ഏതെങ്കിലും കമ്പനിയായിട്ട് ഇവർ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഈ സർവീസ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ അന്ന് പറഞ്ഞ, ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, MSC എന്ന് പറഞ്ഞാൽ കേരളത്തിനൊരു MSC ഉണ്ട്, അതുപോലെ രാജസ്ഥാനൊരു MSC ഉണ്ട്. അപ്പൊ കേരള MSCയിലോട്ട് രാജസ്ഥാനിലെ MSCന്ന് കംപ്ലീറ്റ് ഡീറ്റെയിലുകൾ പാസ് ചെയ്യും. എന്റെ യൂസറിന്റെ ഡീറ്റെയിൽ ഇതൊക്കെയാണ്, അയാൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റുമോ? ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ് കേരള MSC സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും, ആയിക്കോട്ടെ അയാൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ കൊടുത്തേക്കാം എന്ന് ഇവിടുത്തെ കേരളത്തിലെ IDന്റെ MSC രാജസ്ഥാനിലെ ഈ പറയുന്ന റിലയൻസിന്റെ MSCക്ക് അഷുർ ചെയ്യുന്നു. അങ്ങനെ ഈ കണക്ഷൻ കോള് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് റോമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ആവശ്യമില്ല, കപ്പാസിറ്റി ആൻഡ് സെല്ലുലാർ സിസ്റ്റത്തിലെ സെൽ സ്പ്ലിറ്റിംഗ് ഇതൊന്നും ആവശ്യമില്ല. അത് ഞാൻ നിങ്ങളുടെ സീനിയേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ PPT ആയതുകൊണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന സെല്ലില് ഉപയോഗം പിന്നെ ആൾക്കാരുടെ എണ്ണത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സെല്ലിന്റെ സൈസ് കുറയ്ക്കാം. അത് കൂടുതൽ യൂസേഴ്സിന് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ സെല്ലിന്റെ സൈസ് കുറയ്ക്കാം. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ ഇതിൽ PPTയിൽ വന്നേ ഞാൻ കളയാണ്ടിട്ട് വെച്ചാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്, GSM. അതിന്റെ ബ്ലോക്ക് ഡയഗ്രവും എക്സ്പ്ലനേഷനും ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ എടുത്തതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, ഇല്ല സർ. അപ്പം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഈ PPT ഞാൻ Google ക്ലാസ് റൂമിലോട്ട് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കുക. നിങ്ങളെ കൊണ്ട് ഇതാവുന്നുണ്ട്, നെറ്റും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇനി ഇന്നിപ്പോ ഏതാ വ്യാഴാഴ്ചയല്ലേ? ഇനി എന്നാ നമുക്ക് നടത്താൻ പറ്റുക? ഒരു GSM കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ മൊഡ്യൂൾ കഴിഞ്ഞെന്ന് പറയാം. എന്നാ ക്ലാസ് എടുക്കാൻ പറ്റുക? പറ, ലെസ് ദാൻ 1 മിനിറ്റാ. നാളെ ബുദ്ധിമുട്ടുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? തൽക്കാലം വേറെ ക്ലാസ് പറഞ്ഞില്ല.